ഈ അടുത്ത കാലത്ത് കേട്ടൊരു കഥയാണ്, വളരെ ഇൻസ്പയറിംഗ് ആയി എനിക്ക് തോന്നിയൊരു കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ കഥ നടന്നത് വിദേശത്താണ്. വിദേശത്തെ ഒരു സ്കൂളിൽ 10th ക്ലാസ്സിലേക്ക് അഡ്മിഷനായി ഒരു കുട്ടി എത്തുകയാണ്. ഇതൊരു പെൺകുട്ടിയാണ്. ഇവൾ ഭാഗികമായി അന്ധയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ആദ്യം ഈ സ്കൂളുകാർ ഇവൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒന്ന് വിസമ്മതിച്ചെങ്കിലും ഇവളുടെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം അവൾക്കവിടെ അഡ്മിഷൻ കൊടുക്കുകയാണ്. അഡ്മിഷൻ എടുക്കുന്ന വേളയിൽ മാതാപിതാക്കൾ ആ സ്കൂളുകാരോട് ഒരു കാര്യം ഉറപ്പ് നൽകി, അവൾ കാരണം ആ സ്കൂളിനോ മറ്റു കുട്ടികൾക്കോ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ അവൾ സ്കൂളിൽ ചേർന്ന് സന്തോഷത്തോടെ ദിവസം സ്കൂളിൽ വരാൻ തുടങ്ങി. സ്കൂളിൽ ധാരാളം വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്, അസൈൻമെൻറ്റുകൾ കിട്ടുന്നുണ്ട്, ക്ലാസ് റൂം ആക്ടിവിറ്റികൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ടീച്ചർ അവളുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. ആ ടീച്ചർ വന്നിട്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ചെയ്ത് ടീച്ചറിനെ കാണിക്കേണ്ട കാര്യമാണത്. ടീച്ചർ കൊടുത്ത ചോദ്യം ഇതായിരുന്നു, ലോകമഹാത്ഭുതങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. കുട്ടികൾക്കെല്ലാം വളരെ ആവശ്യമായി. അവർക്കെല്ലാം അറിയാം ലോകമഹാത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അവർ നോട്ട്ബുക്കും പേനയും എടുത്ത് എഴുതാൻ തുടങ്ങി. അങ്ങനെ ടീച്ചർ പറഞ്ഞ സമയം അവസാനിച്ചു. ടീച്ചർ ഓരോ കുട്ടിയുടെ അടുത്ത് ചെന്ന് അവരുടെ നോട്ട് വായിച്ച് അവരെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഈ അന്ധതയുള്ള കുട്ടിയുടെ അടുത്തേക്ക് ടീച്ചർ എത്തുകയാണ്. അവളുടെ കുറിപ്പെടുത്ത് വായിക്കുന്ന കൂട്ടത്തിൽ ടീച്ചറുടെ മുഖത്ത് തെല്ലൊരു ആശ്ചര്യവും ഒരല്പം പരിഹാസവും ഒക്കെ കലർന്നു. ടീച്ചർ വായന നിർത്തിയിട്ട് കുട്ടിയോട് ചോദിച്ചു, മോളെ എത്ര എളുപ്പമുള്ള ചോദ്യമാണ് ഞാൻ നിനക്ക് തന്നത്. നിനക്ക് ലോകമഹാത്ഭുതങ്ങളായിട്ടുള്ള പിരമിഡുകളെ പറ്റിയും ക്രൈസ്തർ റെഡീമർ എന്ന പ്രതിമയെപ്പറ്റിയും ഒന്നും അറിഞ്ഞുകൂടെ? കുട്ടി ശാന്തയായി ടീച്ചറിൻ്റെ ചോദ്യം കേട്ട് മറുപടി പറഞ്ഞു, ടീച്ചറെ എൻ്റെ കൂട്ടുകാർ എഴുതിയ എല്ലാ ഉത്തരങ്ങളും എനിക്കറിയാം. ഈ ലോകമഹാത്ഭുതങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാവുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ലോകമഹാത്ഭുതങ്ങൾ ഇതൊന്നുമല്ല. കാണാൻ കഴിയുക, കേൾക്കാൻ കഴിയുക, നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയുക, നല്ല ഭക്ഷണം രുചിക്കാൻ കഴിയുക, സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ കഴിയുക, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് മഹാ അത്ഭുതങ്ങൾ. കുട്ടിയുടെ ഉത്തരം തീർന്നതും അല്ല, ക്ലാസ് മുഴുവനും നിശബ്ദമായി. നിശബ്ദതയ്ക്കൊടുവിൽ ഒരു വൻ കരഘോഷമായിരുന്നു അവിടെ മുഴങ്ങിക്കേട്ടത്. ആ കരഘോഷത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ഈ ടീച്ചർ തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ നിസാരങ്ങളെന്ന് കരുതുന്ന എത്ര എത്ര അനുഗ്രഹങ്ങളുണ്ട്. നമ്മെ അവയൊക്കെ ഓർക്കാറുണ്ടോ? നന്ദി പ്രകടിപ്പിക്കാറുണ്ടോ? പകരം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഇല്ലായ്മകളും ഒക്കെ പറഞ്ഞ് പരാതി പറയുന്നതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നവരാണ്. എനിക്കതില്ല, ഇതില്ല എന്നൊക്കെ പറയുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഓ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും. അല്ലേ, നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് എന്തോ ഒരു മടിയാണ്, ഒരു അപകർഷതയാണ്. അല്ലേ, അതിലൊക്കെ അഭിമാനവും നമ്മൾ കൊള്ളാറുണ്ട്. പക്ഷേ ഇങ്ങനെ പരാതി പറയുമ്പോൾ, ഇങ്ങനെ പരിഭവം പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ നമുക്ക് സംഭവിക്കുന്നതെന്നറിയുമോ? നമ്മൾ കൂടുതൽ പരാതികൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണ്. മറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുകയും നമ്മൾ കോൺഫിഡൻ്റ് ആകുകയും നമ്മൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആകുകയും ശുഭാപ്തി വിശ്വാസമുള്ളവരാകുകയും ജീവിതത്തിലേക്ക് വിജയത്തെ ആനയിക്കുന്നവരും ആകുന്നു. നമ്മൾ കൃതജ്ഞത പറയുമ്പോൾ, നന്ദി പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? നമ്മൾ നമ്മുടെ ക്രിയേറ്റർ, നമ്മളുടെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കൂടുതൽ അനുഗ്രഹമുള്ളവരാകുന്നു, കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നവരാകുന്നു. എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും നന്ദിയുള്ളവരായി ആയിരിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.